ആരാണ് ഷിയാക്കൾ? അവരും സുന്നിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഷിയാക്കൾ ഉത്ഭവിച്ചത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ലോകത്ത് രണ്ട് വിഭാഗമായിട്ടാണ് മുസ്ലിങ്ങളുള്ളത്. ഒന്ന് ഷിയ മുസ്ലിമും രണ്ട് സുന്നി വിഭാഗവും. ഷിയാക്കളുടെ കേന്ദ്രമായി അറിയപ്പെടുന്നത് ഇറാനും ഇറാഖും അതുപോലെ തന്നെ അറബ് രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലും നമ്മുടെ കൊച്ചു രാജ്യമായ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഷിയാക്കളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഷിയാക്കൾ ആരാണ്, അവരെങ്ങനെ ഉത്ഭവിച്ചു എന്നതിന് ഉത്തരം നമുക്ക് ആദ്യം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിനു ശേഷം ഒന്നാം ഖലീഫയായി ആര് അധികാരമേൽക്കും എന്നതിനെ ഒരു ചോദ്യചിഹ്നമായി വന്നു. അവിടെയാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രിയമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിന്റെ ഭർത്താവായ അലി റളിയല്ലാഹു അൻഹുവിനാണ് അതിനുള്ള പദവിയെന്ന് ഷിയാക്കൾ വാദിച്ചു. എന്നാൽ അതിന് യോഗ്യനും ഒന്നാം ഖലീഫയായി തെരഞ്ഞെടുത്തതുമായ നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവും മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നാലാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവുമായി തുടർന്നു. എന്നാൽ എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിന് ഒന്നാം ഖലീഫ പദവി കൊടുത്തില്ല, അദ്ദേഹമല്ലേ അതിന് ഏറ്റവും അനുയോജ്യനെന്ന് ഒരു വിഭാഗം വാദിച്ചു. ആ വിഭാഗക്കാരാണ് ഇന്ന് ഷിയ മുസ്ലിങ്ങളായി അറിയപ്പെടുന്നത്. അവർ പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിന് വലിയ സ്ഥാനം കൊടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രിയ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വലിയവരായി കാണുകയും ചെയ്തു. മുഹറം 10 അവർ വലിയ ഒരു ദുഃഖാചരണ ദിനമായാണ് ആചരിക്കുന്നത്. കാരണം മുഹറം 10 മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇറാനിൽ വെച്ച് നടന്ന കർബല യുദ്ധത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ആ ദിവസം അവരെല്ലാവരും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും വാനോളം പുകയ്ത്തി വലിയ റാലികൾ സംഘടിപ്പിക്കുകയും നെന്നത്തടിച്ചുകൊണ്ട് കരയുകയും ഉത്തരാത്തിബുകളും സ്വന്തം ശരീരം കീറിമുറിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികൾ തുടർന്നുകൊണ്ടിരുന്നു. കർബല യുദ്ധത്തിൽ നബിത്തങ്ങളുടെ പരമ്പര അലി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം കൊല ചെയ്യപ്പെട്ടത് അവർക്ക് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. അതുപോലെ തന്നെ ഷിയ മുസ്ലിങ്ങളുടെ മറ്റൊരു പ്രധാന വാദം എന്നാൽ മുഹമ്മദ് നബി തങ്ങൾക്ക് ശേഷം മുസ്ലിം ഉമ്മത്തിനെ നയിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവാണെന്നാണ്. ഈ ലോകത്ത് 200 കോടിയോളം മുസ്ലിങ്ങളുണ്ട്. അതിൽ 180 കോടി സുന്നി വിഭാഗവും ബാക്കി 20 കോടി ഷിയ വിഭാഗവുമാണ്. ഷിയാക്കളും സുന്നികളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്തെന്നാൽ സുന്നി വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ചര്യ അതേപടി സുന്നത്തോടുകൂടി പിൻവറ്റുന്ന ആളുകളാണ് സുന്നി വിഭാഗമായി അറിയപ്പെടുന്നത്. എന്നാൽ ഷിയ വിഭാഗം ദ ഉമ്മത്ത് ഓഫ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ചര്യ പിൻപറ്റുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മത്തായി കാണുന്ന വിഭാഗമാണ്. നിങ്ങളൊന്ന് ലോജിക്കോടുകൂടി ചിന്തിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഏറ്റവും ഉത്തമനായി ഒന്നാം ഖലീഫ സ്ഥാനം ഏറ്റെടുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു, അത് അവരുടെ പദവി നോക്കി തന്നെ ഖലീഫ 4 സ്ഥാനവും ഓരോരുത്തർക്കും കൊടുത്തു. എന്നാൽ അന്ന് അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിന് എന്തിനു കൊടുത്തില്ല? അലി റളിയല്ലാഹു അൻഹുവല്ലേ അതിന് ഉത്തമൻ എന്ന് പറഞ്ഞ് അവർ ഇപ്പോഴും വാദിച്ചു കൊണ്ടിരിക്കുന്നു. എന്താല്ലേ? മറ്റൊരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ നമ്മൾ സുന്നികൾ വിശ്വസിക്കുന്നത് 4 മദ്ഹബുകളിലാണ്, 4 ഇമാമുകളിലാണ്. 1 ഹനഫി, അംബലി, മാലിക്കി, ഷാഫി. ഇതിലേതെങ്കിലും ഒരു ഇമാമിൽ എല്ലാവരും വിശ്വസിക്കുന്നു. എന്നാൽ ഷിയാക്കളാവട്ടെ, അവർ 2 തരത്തിലുള്ള വിശ്വാസങ്ങളിലാണുള്ളത്. 1 ജൗഫറി എന്ന് പറയുന്ന വിഭാഗവും 2 ഇമാമി എന്ന് പറയുന്ന വിഭാഗവും. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഹോളി പ്ലേസായി കാണുന്നത് മക്കയും മദീനയുമാണ്. എന്നാൽ ഷിയാക്കളാവട്ടെ, കർബല എന്ന് പറയുന്ന പ്രദേശവും കൂഫയുമാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്ബറയും ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്ബറയും അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വ്യത്യാസം എന്തെന്നാൽ സുന്നികൾ ഫോളോ ചെയ്യുന്നത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ ഷിയാക്കളാവട്ടെ, ഖുർആൻ മാത്രം ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും പരിപൂർണമായി വിശ്വസിച്ച് അതുപോലെ ജീവിക്കുമ്പോഴാണ് പരിപൂർണ മുസ്ലിമാനാവുകയുള്ളൂ, ഇസ്ലാമിക കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഷിയാക്കളാവട്ടെ, ഖുർആനിൽ മാത്രം വിശ്വസിച്ച് അതുപരമായിട്ട് ജീവിക്കുന്നു. ഖുർആൻ മാത്രം വിശ്വസിക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസുകളും പരിധികളുമുണ്ട് എന്നത് അവർ മനസ്സിലാക്കുന്നില്ല. ഷിയ വിഭാഗങ്ങളിലെ കർമ്മങ്ങളിലേക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് ഇടയ്ക്ക് ഉച്ചരിക്കുകയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പുകയ്ത്തുകയും നാം സുജൂ ചെയ്യുന്ന സ്ഥലത്ത് ഒരു കല്ല് വെച്ച് അലി ഹുസൈൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ പേരിനാമം ലിഖിപ്പിക്കപ്പെട്ട ഒരു കല്ല് വെച്ച് അതിൻ്റെ മേൽ സുജൂ ചെയ്യുകയും അത് തൊട്ടുമുക്കുകയും ചെയ്യുന്നു. ഷിയ വിഭാഗത്തിൽ തന്നെ ഒരുപാട് കാറ്റഗറിയായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. നബിത്തങ്ങൾക്ക് ശേഷം അലി റളിയല്ലാഹു അൻഹുവിനെ ഉന്നത സ്ഥാനം നൽകുകയും
അലി റളിയല്ലാഹു അൻഹുവിനോടും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോടുമുള്ള അടങ്ങാത്ത ഇഷ്ടം പിന്നീട് ആരാധനയിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൾ ചുറ്റും തവാഫ് ചെയ്യുകയും അവർ കൈയടിച്ച് പ്രാർത്ഥിക്കുകയും പലതരത്തിലുള്ള വ്യത്യസ്തമായ ആചാരങ്ങൾ അവിടെ ഉന്നയിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. മുഹറം 10 ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരുപാട് ആളുകൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒരുമിച്ചുകൂടി കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച് വെള്ളവും ഭക്ഷണവും വിതരണം ചെയ്തും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരുകൊണ്ടുള്ള കൊടികളും പതാകകളും ഫ്ലക്സുകളും കെട്ടിത്താഴ്ത്തിയും കർബല യുദ്ധത്തെക്കുറിച്ചും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അലി റളിയല്ലാഹു അൻഹുവിനെയും വാനോളം വാഴ്ത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യങ്ങളും പാട്ടുകളും ജലൂസകളും വെച്ച് അവർ ഈയൊരു മുഹറം 10 ആഘോഷിക്കുന്നു. കർബല യുദ്ധത്തിൻ്റെ സ്മരണയോർത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വേർപാട് എല്ലാ മുസ്ലിം വിഭാഗത്തിനും, സുന്നിയാവട്ടെ ഷിയയാവട്ടെ, എല്ലാവർക്കും ഒരു ദുഃഖാചരണം തന്നെയാണ്. എന്നാൽ അത് മാത്രം ഉന്നയിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും വാനോളം പുകഴ്ത്തി അവരെ ആരാധിക്കുന്നത് തെറ്റു തന്നെയല്ലേ? നിങ്ങൾ പറയൂ. നമ്മൾ സുന്നികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ഷിയാക്കൾ വാദിക്കുന്നത്, ഷിയാക്കൾ പറയുന്നത് നാം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പരയിൽപ്പെട്ടവരാണ്, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മത്തിൽപ്പെട്ടവരാണെന്നാണ്. ഇതിൽപ്പെട്ട പല ആളുകളുടെയും ശരീരത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും പേരുവരെ പച്ച കുത്തിയിട്ടുള്ള കാഴ്ചകളും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. കർബല യുദ്ധത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ ഉയരുമ്പോൾ ആളുകൾ നെഞ്ഞത്തടിച്ച് കരയുകയും ഒരുപാട് സങ്കടപ്പെടുകയും ചെയ്യുന്നു. അലി റളിയല്ലാഹു അൻഹുവും അദ്ദേഹത്തിൻ്റെ പ്രിയമക്കളായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവും ഹസൻ റളിയല്ലാഹു അൻഹുവും നാം സുന്നികൾക്കും പ്രിയപ്പെട്ടവരാണ്. നാം സുന്നികളും അവരെ സ്നേഹിക്കുന്നു. എന്നാൽ ആ സ്നേഹം ഒരിക്കലും ആരാധനയിലേക്ക് എത്തിക്കരുത്. അതുപോലെ ഷിയാക്കളുടെ മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ, ജിബ്രീൽ റളിയല്ലാഹു അൻഹു വഹിയുമായി വന്നപ്പോൾ അത് അലി റളിയല്ലാഹു അൻഹുവിന് കിട്ടേണ്ടതാണെന്നും അത് മാറി മുഹമ്മദ് നബിത്തങ്ങളിലേക്ക് വന്നതാണെന്നും അവർ ഉന്നയിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. ശരിയായ രീതിയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രിയപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ എന്നും ജീവിച്ച് അദ്ദേഹത്തിൻ്റെ സുന്നത്തും ഹദീസും കൈപ്പറ്റുവാനും, ഖുർആനും ഹദീസും സുന്നത്തും കൈപ്പറ്റി ജീവിക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഓക്കേ.
لبيك يا حسين لبيك يا حسين لبيك يا حسين.